ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ടീസ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഓരോ പൊടികളുടെ വ്യത്യാസത്തിനനുസരിച്ചുണ്ടാവേ. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം 1/4 കപ്പ് വെള്ളമാണ്. മാവ് അധികം ടൈറ്റില്ലാതെ കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് തടവിയതിന് ശേഷം നമുക്ക് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. സ്റ്റഫിങ്ങിന് വേണ്ടി ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. ഇത് നമുക്കൊന്ന് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ആംചൂർ പൗഡർ 1/2 ടീസ്പൂൺ. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പ് പൊടി, കസൂരി മേത്തി 1/2 ടീസ്പൂൺ, ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തത് 1 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുഴച്ച് വച്ചിരിക്കുന്ന മാവിൽ നിന്ന് 1 ഉരുള എടുത്തിട്ട് നമുക്കത് പരത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് പൊടി തൂക്കിയതിനു ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിക്കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് നിറയെ തന്നെ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. പാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കല്ലിൽ വെച്ച് ഒന്നുകൂടി പരത്തിയെടുക്കാം. അധികം പ്രസ് ചെയ്യാതെ തന്നെ പരത്തിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയത് കാരണം പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്കത് ചുട്ടെടുക്കാം. കല്ല് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കാം. അതിലേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന റൊട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അവിടെ നിന്ന് തന്നെ 1-3 മിനിറ്റ് വെന്ത് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. തിരിച്ചും മറച്ചോട്ടും നമുക്ക് ഈ ആലു പൊറോട്ട വേവിച്ചെടുക്കാം. പൊറോട്ട ഇപ്പോഴേ നന്നായിട്ട് വീർത്തിട്ട് വരുന്നുണ്ട്. പൊറോട്ട നന്നായിട്ട് മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പൊറോട്ടയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ആലു പൊറോട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോ വരുന്നതിലേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.